ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫലാഫലിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരൈറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർത്ത് വെച്ച കടലയാണത്. ഒരു 7 മണിക്കൂർ ചന എന്ന് പറയും. ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കടലയാണ്. കുതിർത്തപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കഴുകി വെച്ച ഊറ്റി വെച്ച ഈ ചന ഇട്ടുകൊടുക്കാം. മീഡിയം സൈസ് സവാള മുറിച്ചിട്ടത്, 2 വെളുത്തുള്ളി, മല്ലിയില 1/2 കപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂണിൽ താഴെ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഉപ്പ് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ, റിഫൈൻഡ് ഓയിൽ. ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്താൽ മതി, വല്ലാതെ പേസ്റ്റ് പോലെ അരയണ്ട. അപ്പം ഞാനിത് മിക്സിയിൽ ഇതൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ലേശം മൈദ ചേർത്ത് കൊടുക്കാം. കുഴച്ച് നമ്മളൊരു കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ പിടിക്കണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മൈദ ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുത്താൽ കയ്യിലൊരു ഉരുള പോലെ ആക്കാനൊക്കെ പറ്റുന്നുണ്ട്, കണ്ടോ. നമുക്കിത് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ടെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിടണ്ട, ഒരു മീഡിയത്തിലിട്ടാൽ മതി. ഇത് തിരിച്ചിട്ടെടുക്കാം. ഇപ്പം 1-ാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ മറ്റുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ എല്ലാ ഫലാഫലും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.